വിദേശ ഫലവർഗ കൃഷിയിൽ മാതൃകയായ ചുങ്കത്ര ജില്ലാ കൃഷി ഫാമിൽ പുതിയ റംബുട്ടാൻ തോട്ടത്തിന് തുടക്കമായി. കൃഷിവകുപ്പിന്റെ ഫലവർഗ കൃഷി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫാമിൽ വിവിധ ഇനം റംബുട്ടാൻ തൈകളുടെ മാതൃസസ്യശേഖരം ഒരുക്കുന്നത്. ഫാമിൽ നിലവിലുള്ള ഒരു ഹെക്ടർ വിദേശ ഫലവർഗ തോട്ടത്തിനും ഒരേക്കർ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിനും പുറമെയാണിത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാവുന്ന ഗുണമേന്മയുള്ള 250 മറുനാടൻ ഇനങ്ങളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഫാമിൽ നട്ടുപിടിപ്പിക്കുന്നത്. പച്ചനിറത്തോടുകൂടിയ 3 വരെ കേടാവാതെ സൂക്ഷിക്കാനാവുന്ന പഴങ്ങൾ തരുന്ന N18, ഉയർന്ന വിളവ് തരുന്ന ഇന്തോനേഷ്യൻ ഇനമായ ബിഞ്ചായ്, ശ്രീലങ്കയിൽ ഏറ്റവും പ്രചാരമുള്ള മൽവാന, ഫിലിപ്പൈൻസിൽ വ്യാപകമായി കൃഷി ചെയ്തു വരുന്ന മഹാർലിക, നല്ല മധുരവും ദൃഢതയുമുള്ള പഴങ്ങൾ തരുന്ന തായ്ലൻഡിയൻ ഇനമായ റോങ്റിയൻ, E35 എന്നിവയാണ് ഫാമിൽ കൃഷി ചെയ്യുന്നവയിൽ പ്രധാനപ്പെട്ട റംബുട്ടാൻ ഇനങ്ങൾ. 3 ഗുണനിലവാരമുള്ള റംബുട്ടാൻ തൈകളും പഴങ്ങളും ചുങ്കത്ര ഫാമിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭ്യമാവും. കലോറി കുറവും നാരുകൾ കൂടുതലുമുള്ള റംബുട്ടാൻ പഴങ്ങൾ പ്രമേഹവും രക്തസമ്മർദ്ദവും അമിതഭാരവുമുള്ളവർക്ക് ഉത്തമ ഭക്ഷണമാണ്. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അയണും ധാരാളം അടങ്ങിയതിനാൽ കഴിക്കുന്നവരിൽ ക്ഷീണം, വിളർച്ച എന്നിവയെ അകറ്റി ശരീരത്തിന് നവോന്മേഷം നൽകുന്നു. ഇതിലടങ്ങിയ ഗാലിക് ആസിഡ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു. ഇതിലടങ്ങിയ കോപ്പർ അരുണശ്വേത രക്താണുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഫോസ്ഫറസ് കിഡ്നിയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുദ്ധീകരിക്കുന്നു. ആദ്യത്തായി നട്ടുകൊണ്ട് റംബുട്ടാൻ തോട്ടം തയ്യാറാക്കലിന്റെ ഉദ്ഘാടനം ഫാം സൂപ്രണ്ട് ബെന്നി സെബാസ്റ്റ്യൻ നിർവഹിച്ചു. കൃഷി ഓഫീസർ ഉമാ മഹേശ്വരി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വി മുനവിർ, കൃഷി അസിസ്റ്റന്റുമാരായ M. പ്രവിത, O. P. സക്കറിയ എന്നിവർ സംസാരിച്ചു. ഫാം തൊഴിലാളികളായ വിനോദ് കുമാർ, ഷൺമുഖദാസ്, P. G. ദിലീപ്, ദിലീപ് കുമാർ, വിജിൻ പി രാജൻ, വസന്തകുമാർ, സുബ്രഹ്മണ്യൻ ബാബു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചുങ്കത്ര.